അസ്സാമലൈക്കും കുനീൽ ഹമീദാണ് കുയിത്തുനിന്ന് സംസാരിക്കുന്നത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാകെ ഒരു കള്ളനെ ഉള്ളൂ അത് ഫിറോസ് കുന്നം പറമ്പിലാണ് അങ്ങനെയാണ് വ്യാപകമായിട്ടുള്ള പ്രചരണം എന്നാൽ കള്ളനെതിരെയുള്ള തെളിവേടെ അത് നമുക്ക് ശങ്കരാടി കൈയുയർത്തി കാണിച്ചു തന്ന മാതിരി തന്നെ അതൊന്നുമില്ല നമ്മളിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഒരനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തവരന്നൂർ നിവാസികളോടായിട്ടാണ് പറയുന്നത് നിങ്ങളെ സ്ഥാനാർത്ഥി കള്ളനല്ല എന്തുകൊണ്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ ഫിറോസ് കുവൈത്തിൽ വന്നിരുന്നു ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ വന്നപ്പം ഞങ്ങളൊരു പരിപാടിയായിട്ട് വന്നതിന് ശേഷം ആ ഒരു സമയത്താണ് സമൂഹവിവാഹം ആലത്തൂരിൽ വെച്ച് നടത്താൻ വേണ്ടി നിശ്ചയിച്ച സമൂഹ വിവാഹത്തിൻ്റെ ഫണ്ട് കളക്ഷന് വാട്സപ്പ് കൂട്ടായ്മ മുഖാന്തരം പിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും അതിലൊരംഗമാണ് അപ്പോൾ എനിക്കതിൽ നല്ല താല്പര്യം വന്ന് അത് സൗദി കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് നടക്കുന്നത് കുവൈത്തിൽ വന്ന നേരം ഫിറോസലിനുള്ളവർ നമുക്ക് കുവൈത്ത് ബേസ് ചെയ്ത് കൊണ്ടിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രവർത്തിക്കുക എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഫിറോസനെ എതിർത്തെങ്കിലും പിന്നീട് നമ്മളെ താല്പര്യ പ്രകാരം നമ്മൾ ആ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന് ഈ സൗദി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പിന്നെ നമ്മളെ അലി പാലക്കോടാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെടുത്തി തന്ന് അങ്ങനെ അയാളുടെ നിർദ്ദേശാനുസരണം ഞങ്ങൾ ഞങ്ങളാ ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോയിട്ട് തെറ്റില്ലാത്തൊരു ഫണ്ട് ഇങ്ങനെ ശേഖരിച്ച് വെച്ച് ഇടക്കാലത്ത് വെച്ചിട്ട് കോവിഡ് പിടിപെട്ടപ്പം മൊത്തം ബ്ലോക്കായി കഴിഞ്ഞതിന് ശേഷം തൽക്കാലം ഞങ്ങൾ ആ പദ്ധതി അവിടെ മാറ്റിവെച്ചിട്ട് കോവിഡിൻ്റെ കിറ്റ് വിതരണത്തിനും പിന്നീട് കോവിഡ് മൂലം മരണപ്പെട്ട പ്രവാസി കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷം രൂപ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഫണ്ട് അങ്ങനെ തന്നെ മാറ്റി ഇപ്പോൾ കുയത്തിൽ കൂടി ഞങ്ങളന്ന് ഫണ്ട് കിറ്റ് വിതരണം നടത്തി നടത്താൻ വേണ്ടി ഫണ്ട് വേണം ഫണ്ട് വേണപ്പം ഫിറോസിനോട് പറഞ്ഞു ഇങ്ങനെ സമൂഹ വിവാഹത്തിനൊരു ഫണ്ട് ഉണ്ട് നമ്മളത് എടുത്തിട്ട് കൈകാര്യം ചെയ്യട്ടെന്ന് പറഞ്ഞാൽ ഫിറോസ് തന്നെ ആ ഫണ്ട് എടുക്കണ്ട നിങ്ങൾ ഫണ്ട് വേണം വേറെ ഉണ്ടാക്കിക്കോ അത് അതിനുള്ള പരിപാടി ചെയ്തെളി അങ്ങനെ ഞങ്ങൾ കുറേവിടെ ബിസിനസ്സുകാരെയും എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിട്ട് ആ ഒരു ഫണ്ട് ശേഖരിച്ചുകൊണ്ട് കുവൈറ്റിൽ നല്ലൊരു കിറ്റ് വിതരണമൊക്കെ ഞങ്ങൾ നടത്തി അലഹമ്മില്ല വളരെ നല്ല കാര്യമായിരുന്നു പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഫിറോസിൻ്റെ പേരിൽ ഒരു കേസ് വന്നു ഒരു വർഷത്തിൻ്റെ ഒരു കേസ് വന്നു ആ സമയത്ത് കേസും കാര്യങ്ങളൊക്കെ ആയപ്പം ബന്ധപ്പെട്ടപ്പം ഫിറോസിന്റെ കയ്യിൽ അന്ന് പൈസ ഇല്ല അന്ന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു ഫണ്ട്ണ്ടല്ലോ തൽക്കാലം ഞാൻ അത് അയച്ചു തരാം അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നിട്ട് പിന്നീട് കളക്ട് ചെയ്താൽ മതിയല്ലെന്ന് പറഞ്ഞപ്പോൾ ആ ഫിറോസ് പറഞ്ഞത് ആ ഫണ്ട് എടുത്തിട്ട് ഇതിനു വേണ്ടി ചിലവാക്കേണ്ട അത് സമൂഹവിവാഹം എന്നാണോ അന്ന് നമുക്ക് അതിന് ചിലവാക്കാമെന്ന് പറഞ്ഞു കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴാണ് അയാളെ മാതാവിന് സുഖമില്ലാണ്ടായി മാതാവിന് സുഖമില്ലാണ്ടായിട്ട് ഹോസ്പിറ്റലുള്ള സമയത്ത് വിളിച്ചപ്പം ഇങ്ങനെ ഉമ്മ ഹോസ്പിറ്റലിലാണ് സിലിണ്ടർ വാങ്ങാനും ഒരു സിലിണ്ടറിൻ്റെ ആവശ്യമുണ്ട് അതിന് പൈസ ഇല്ല ആരാണ് പറയുന്നത് നോക്കണം ഏഴ് കൂടികൾ പിരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സ്വന്തം മാതാവിന് സുഖമില്ലാഞ്ഞിട്ട് ഒരു സിലിണ്ടർ വാങ്ങാൻ അന്ന് ഫിറോസിൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഈ ഫണ്ട് തരാം നമുക്ക് പൈസ അയച്ചു തരാം അത് വേണ്ട അതാരെങ്കിലുമൊക്കെ തരും ഫിറൂസിന് ആരെങ്കിലൊക്കെ കൊടുക്കും അങ്ങനെ കൊടുത്തതിൻ്റെ തെളിവുകളൊക്കെ ആടെ ഉള്ളത് അത് വിവാദങ്ങളാക്കുന്നവരാക്കോട്ടെ അതിലൊന്നും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കൊടുക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടില്ല പിന്നെ മറ്റുള്ള ആൾക്കാർക്കുള്ള വിഷമം എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞത് തവന്നൂർ നിവാസികളോടാണ് നിങ്ങളെയോടാണല്ലോ എല്ലാവരും വന്ന് പറയുന്നത് അയാൾ കള്ളനാണ് 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 അയാൾ കള്ളനൊന്നും അയാൾക്ക് അതിനുള്ള സാധിക്കൊന്നുമില്ല അങ്ങനെ ആവശ്യമായിരുന്നെങ്കിൽ അയാൾ എൻ്റെ ഈ ഒരു ഫണ്ട് വാങ്ങിക്കായിരുന്നു അവർ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അയാൾ അതിനൊന്നും താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല ആ ഫണ്ട് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസം മുമ്പ് തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഉള്ള ഒരു മാതാവ് ഫിറോസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മകളുടെ കല്യാണം കഴിക്കണം എനിക്ക് യാതൊരു നിർവാഹവും ഇല്ല ഫിറോസ് സഹായിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യയാണ് മുമ്പിലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഫിറോസ് അവർ ഒഴിവാക്കി ഒഴിവാക്കിയിട്ടും പിന്നെ അവരിങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്താണ് അപ്പോൾ ഇങ്ങനെ മാതാവ് എന്നെ വിളിച്ചിട്ടുണ്ട് അവരുടെ മകളെ കല്യാണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളടുത്ത് ഈയുള്ളൊരു ഫണ്ട് ഉണ്ടല്ലോ ഫിറോസ് നമുക്ക് ഇത് എന്ന് കൊടുക്കുകയെന്ന് വെച്ചാൽ നബിന് നിങ്ങളത് അവർക്ക് അയച്ചു കൊടുക്കിയെന്ന് പറയുക ചെയ്തത് ഫിറോസ് ബാക്കി കുറച്ചുകൂടി പൈസ ഞാനും എൻ്റെ സഹപ്രവർത്തകരും നമുക്ക് വേണ്ടപ്പെട്ട ആളൊക്കെ തന്നിട്ട് അയാൾക്കുടേ അക്കൗണ്ടിൽ നിന്ന് ആ മാതാവിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു കള്ളനായിരുന്നെങ്കിൽ ഫിറോസിന് ഈ ഫണ്ട് എത്ര ചെറുതാണെങ്കിലും അടിച്ചു മാറ്റിക്കൂടായിരുന്നോ അതുകൊണ്ട് അയാൾ കള്ളനൊന്നുമല്ല നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനാർത്ഥിനാണ് കിട്ടിയത് കേരളത്തിന് മാതൃകാപരാക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അയാളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ സ്ലാമലൈക്കും